വയനാട് ജില്ലാ ആരോഗ്യവകുപ്പ് ഓഫീസർ മാനന്തവാടിയിൽ നിന്നും പൂർണ്ണമായി മാറ്റാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. ഇതിനു കീഴിലുള്ള 4 അനുബന്ധ ഓഫീസുകളും കൽപ്പറ്റയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ആദിവാസി വിഭാഗക്കാർ ഏറ്റവും കൂടുതലുള്ള താലൂക്കിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകൾ മറ്റിടത്തേക്ക് പറിച്ചു നടന്നത് പ്രതിസന്ധികൾ ഉണ്ടാക്കുമോ എന്നാണ് ആശങ്ക. 2 വർഷം മുമ്പ് ഓഫീസുകൾ കൽപ്പറ്റയിലേക്ക് മാറ്റാനുള്ള നീക്കം നടന്നിരുന്നെങ്കിലും പ്രാദേശിക പ്രതിഷേധങ്ങളെ തുടർന്ന് മരവിപ്പിക്കുകയായിരുന്നു. അടിസ്ഥാന സൗകര്യമിൽ നിന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഓഫീസുകൾ മാറ്റുന്നത്. ജില്ലാ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള വർക്ക്ഷോപ്പാണ് ആദ്യം മാറ്റിയത്. തുടർന്ന് റീപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്തും കൽപ്പറ്റയിലേക്ക് മാറ്റി. കുട്ടികളുടെയും സ്ത്രീകളുടെയും ക്ഷേമപ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്ന വിഭാഗമാണിത്. ജില്ലയിലെ പ്രതിരോധ കുത്തിവയ്പ് അടക്കമുള്ളവ സൂക്ഷിക്കുന്ന ഫാമിലി വെൽഫെയർ സ്റ്റോറും മാറ്റി. ഇന്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാം ഓഫീസും ജീവനക്കാർ പോലും അറിയാതെ മാറ്റി. ആദിവാസി വിഭാഗക്കാർ ഏറ്റവും കൂടുതലുള്ള താലൂക്കിലാണ് DMO ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇവർക്ക് ആരോഗ്യവകുപ്പ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി കൽപ്പറ്റയിലേക്ക് പോകേണ്ടി വരുമോ എന്നാണ് ആശങ്ക. മാനന്തവാടി DMO ഓഫീസിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന 7 സബ് ഓഫീസുകളിൽ ഏകദേശം 5 കൽപ്പറ്റയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വയനാട്ടുകാരെ സംബന്ധിച്ച്, മാനന്തവാടിക്കാരെ സംബന്ധിച്ച് ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങളും സേവനങ്ങളും അനിവാര്യമായി വരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഇപ്പോൾ നടക്കുന്ന ഓരോ ഓഫീസുകൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്ക ജനങ്ങൾക്കുണ്ട്. എന്നാൽ ഓഫീസുകൾ മാറ്റുന്നത് പൊതുജനങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെന്നാണ് അധികൃതർ പറയുന്നത്. മറിച്ച് ജില്ലാ ആശുപത്രിക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ കുറച്ചുകൂടി സ്ഥലം ലഭിക്കും. മനോരമ ന്യൂസ്, വയനാട്.